2013 മാർച്ച് 13-ാം തീയതി ഫ്രാൻസിസ് മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ട അവസരത്തിൽ സാക്ഷിയാകാനായിട്ട് എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അന്ന് മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ചത്തുരത്തിലേക്ക് പ്രത്യക്ഷപ്പെടുന്ന സന്ദർഭം എല്ലാവരും ആകാംക്ഷയോടെ ഈ മനുഷ്യനെ കാണാൻ കാത്തിരിക്കുകയാണ്. പതിവിന് വിപരീതമായി ലളിത വസ്ത്രധാരിയായി കടന്നു വരുന്ന ഫ്രാൻസിസ് ബോണസേറ ഗുഡ് ഈവനിങ് എന്ന് പറഞ്ഞ് ആളുകളെ അഭിസംബോധന ചെയ്തതിന് ശേഷം ആളുകളുടെ മുമ്പിൽ കുമ്പിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് വിനയത്തോടെ അപേക്ഷിക്കുമ്പോൾ അവിടെ കൂടിയിരുന്ന ജനങ്ങളിൽ ഭൂരിഭാഗം ആളുകളും കരയുകയായിരുന്നു. ഒരുപക്ഷേ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ തങ്കലിപികളിൽ രേഖപ്പെടുത്തേണ്ട ഒരു സന്ദർഭമായിരുന്നു അതെന്ന് എനിക്ക് തോന്നി. ആ ഒരു നിമിഷം പരിശുദ്ധാത്മാവ് കത്തോലിക്ക സഭയിലേക്ക് കടന്നു വരുന്നത് പോലെ എനിക്ക് തോന്നി. അവിടെ കൂടിയിരുന്ന ആളുകളെല്ലാം സങ്കടപ്പെട്ട് സന്തോഷം കൊണ്ട് കരയുകയായിരുന്നു. കാരണം എളിമയുടെ ആൾരൂപവുമായി ഫ്രാൻസിസ് എന്ന പേരിൽ ഒരാൾ സഭയെ നയിക്കാനെത്തുന്നു. ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെയും ദ നെയിം ഓഫ് ഗോഡ് ഈസ് മേഴ്സി എന്ന് പറയുന്ന പുസ്തകത്തിൽ തൻ്റെ ഒരു അനുഭവം അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ അർജൻറ്റീനയിൽ ബോണസ് ഐറിസിൽ ഇടവകയിൽ സേവനം ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തെ പരിചയപ്പെടാനായി ഒരു സ്ത്രീ വന്നു. ഭർത്താവ് ഉപേക്ഷിച്ച ഈ സ്ത്രീയും കുഞ്ഞുങ്ങളെ പോറ്റാനായിട്ട് മറ്റ് മാർഗമില്ലാതിരുന്നതുകൊണ്ട് ചില സമയങ്ങളിൽ ഒരു ലൈംഗിക തൊഴിലാളിയായി ജോലി ചെയ്യുകയായിരുന്നു. ഇടവകയിൽ കടന്നു വരുന്ന ഈ സ്ത്രീയെ സഹായിക്കുവാൻ വിൻസെൻ്റ് ഡി പോൾ സൊസൈറ്റിയെ ചട്ടം കെട്ടിയും ഈ സ്ത്രീയെ അകമഴിഞ്ഞ് മാർപ്പാപ്പ സഹായിക്കുന്നുമുണ്ടായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം മാർപ്പാപ്പയെ കാണുവാൻ വേണ്ടി ഈ സ്ത്രീ, അന്ന് മാർപ്പാപ്പയായിട്ടില്ല, ജോർജ് ബെർഗോളിയെ കാണാൻ വേണ്ടി ബോണസ് ഐറിസിലെ അരമനയിലേക്ക് കടന്നു ചെല്ലുന്നു. അദ്ദേഹം ജോർജ് ബെർഗോളി വിചാരിച്ചു ഈ ഒരു സ്ത്രീ ഒരു പക്ഷേ തന്നിൽ നിന്നും കൂടുതൽ എന്തെങ്കിലും ഉപകാരം പ്രതീക്ഷിച്ച് വരുന്നതാണ് എന്ന് കരുതിയെങ്കിലും ഈ സ്ത്രീ മാർപ്പാപ്പയോട് പറഞ്ഞു, ജോർജ് ബെർഗോളിയോട് പറഞ്ഞു, ഞാൻ വന്നത് എന്തെങ്കിലും സഹായം അന്വേഷിച്ചല്ല, ഞാൻ വന്നത് അങ്ങയോട് നന്ദി പറയാനാണ്. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവിടുന്ന് എന്നെ പല രീതിയിലും സഹായിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ നന്ദി പറയാൻ വന്നത് പരിചയപ്പെട്ട നിമിഷം തൊട്ട് ഇന്ന് വരെ ഒരിക്കൽ പോലും അവിടുന്ന് എന്നെ സിഞ്ഞോറ എന്നല്ലാതെ അഭിസംബോധന ചെയ്തിട്ടില്ല. അതായത് കുലീനത്വമുള്ള സ്ത്രീകളെ അഭിസംബോധന ചെയ്യുന്ന രീതിയാണിത് സ്പാനിഷിൽ. അപ്പോൾ ഈ വ്യക്തിയുടെ ഡിഗ്നിറ്റിയെ എത്രമാത്രം ജോർജ് ബെർഗോളിയെ ബഹുമാനിച്ചു എന്നതിൻ്റെ ഒരു നന്ദി പ്രകാശമായിരുന്നു ഈ സ്ത്രീയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇത് മാർപ്പാപ്പ പറയാൻ കാരണം ദൈവം നമ്മളോട് എപ്പോഴും ആവശ്യപ്പെടുന്നത് കരുണ കാണിക്കാനാണ് എന്ന ഒരു കാര്യം നമ്മളെ ആവർത്തിച്ച് ഉറപ്പിക്കാൻ വേണ്ടിയാണ്. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ കൂടുതൽ ജഡ്ജ്മെൻ്റലാണ്. ആളുകളോട് അവരുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ചും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച് പെട്ടെന്ന് വിധി പ്രസ്താവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ ക്രിസ്തു അങ്ങനെയായിരുന്നില്ല. നോൺ ജഡ്ജ്മെൻ്റലായിരിക്കണമെന്ന്, വിധി പ്രസ്താവിക്കുന്നതിൽ നിന്ന് അല്പം അകന്നിരിക്കണമെന്ന് കൃത്യമായി അവൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് കടന്നു പോകുന്ന ഒരു പാപിയും തല കുമ്പിട്ട് കടന്നു പോകുന്നില്ല. എപ്പോഴും ഉയർത്തിപ്പിടിച്ച ശിരസോടുകൂടി, ആത്മാവബോധത്തോടുകൂടി തന്നെയാണ്, ആർജവത്വത്തോടുകൂടി തന്നെയാണ് ഓരോ പാപിയും ക്രിസ്തുവിനെ കണ്ടതിന് ശേഷം കടന്നു പോവുക. ഈ ഒരു കാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് മാർപ്പാപ്പ ദ നെയിം ഓഫ് ഗോഡ് ഈസ് മേഴ്സി, ദൈവത്തിൻ്റെ പേര് എന്നത് കരുണയാണ് എന്ന് ലോകത്തെ ഓർമ്മപ്പെടുത്തുക. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഫിലിപ്പീൻസിലെ മനിലയിൽ ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ അവിടെ ഈ ലൈംഗിക തൊഴിലാളികൾക്കിടയിൽ ജോലി ചെയ്യുന്ന കുറച്ച് സിസ്റ്റേഴ്സിനെ കാണുവാനായിട്ട് ഇടയായി. ആ സിസ്റ്റേഴ്സിൻ്റെ കൂടെ ഇവരുടെ ജീവിത സാഹചര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയും ഇവരുടെ ഒരു തൊഴിൽശാലയിലേക്ക് കടന്നു ചെന്ന് അവിടെയുള്ള കുറച്ച് പെൺകുട്ടികളെ പരിചയപ്പെട്ടു. അതിൽ പലരും കത്തോലിക്ക വിശ്വാസത്തിലുള്ളവർ തന്നെയായിരുന്നു. ഒരു പുരോഹിതനാണ് അവരെ സന്ദർശിക്കുന്നത് എന്ന് മനസ്സിലാക്കി അവർ അല്പം സങ്കോചത്തോടും പിന്നീട് കുറ്റബോധത്തോടും കൂടി എൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്നു. അവരോട് ഞാൻ സംസാരിച്ച ശേഷം ഞാൻ ഈ ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ ഹൃദയത്തിൽ അലിവോടെ പറഞ്ഞു, ഞാൻ ഒരിക്കലും മക്കളെ നിങ്ങളെ വിധിക്കുന്നില്ല, ഞാൻ നിങ്ങളുടെ സഹോദരനാണ്. പക്ഷേ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ നിങ്ങളുടെ ഡിഗ്നിറ്റി മനസ്സിലാക്കി, നിങ്ങളുടെ ജീവിതത്തിൻ്റെ തനിമ മനസ്സിലാക്കി ഇതിൽ നിന്ന് പുറത്ത് കടക്കാൻ കഴിഞ്ഞാൽ പുറത്ത് വന്ന് സാധാരണ ജീവിതം നയിക്കാനായിട്ട് ശ്രമിക്കണം എന്ന് പറയുമ്പോൾ ചിലർ പൊട്ടിക്കരഞ്ഞു. അതിലൊരു പെൺകുട്ടി പെട്ടെന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. ആ ഒരു നിമിഷം പെട്ടെന്ന് എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ കഴിഞ്ഞില്ല. കരുണയുടെ മുഖം അവർക്ക്, കരുണയുള്ള ദൈവത്തിൻ്റെ മുഖം അവർക്ക് കാട്ടിക്കൊടുത്തപ്പോൾ ഈ കുഞ്ഞുങ്ങൾ പോലും പെട്ടെന്ന് ദൈവത്തിലേക്ക് തിരിയുകയാണ്.
ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ മറ്റുള്ളവരോടും നമ്മളോടും വളരെ കാർക്കശ്യതയോടുകൂടിയാണ് പെരുമാറുക. കാരണം ദൈവമെന്ന് പറയുന്നത് നീതിബോധം കൊണ്ട് വീർപ്പുമുട്ടി നിൽക്കുന്ന, എല്ലാവരെയും വിധിക്കാൻ നിൽക്കുന്ന ഒരാളാണെന്നൊരു സങ്കല്പമാണ് കൂടുതലായി അധികം പേരും പ്രചരിപ്പിക്കുക. അതിനേക്കഴിഞ്ഞും കൂടുതൽ സ്നേഹം കൊണ്ട് ഒഴുകിയിറങ്ങുന്ന കരുണയുടെ മുഖമാണ് അവിടത്തേക്കെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ചിലപ്പോഴെങ്കിലുമൊക്കെ ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിൽ ഒരുപാട് സമാധാനവും ഒരുപാട് പ്രകാശവും കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയും. സോളമൻ രാജാവിൻ്റെ അടുക്കൽ ഒരിക്കൽ ഒരു സ്ത്രീയും തടവറയിലായിരിക്കുന്ന തൻ്റെ മകന് സ്വാതന്ത്ര്യം നൽകണമെന്ന് ആവശ്യപ്പെട്ട് കടന്നു ചെല്ലുന്നുണ്ട്. അപ്പോൾ പല രീതിയിലും ഈ സ്ത്രീ സോളമനോട് പറയുമ്പോഴും സോളമൻ അവസാനം ഈ സ്ത്രീയോട് പറയുന്നു, സ്ത്രീയെ, നിൻ്റെ മകൻ ഒരിക്കലും കരുണ അർഹിക്കുന്നില്ല എന്ന്. പെട്ടെന്ന് ഈ സ്ത്രീ ജ്ഞാനത്തിൽ ഈ സോളമനോട് പ്രതികരിക്കുകയാണ്, പ്രഭോ, കരുണയെന്ന് പറയുന്നത് ഒരാൾ അർഹിക്കുന്ന ഒരു കാര്യമല്ല, അർഹിക്കാത്തപ്പോഴും ഒരാളോട് ഔദാര്യത്തോടെ പെരുമാറുന്നതാണ് കരുണയെന്ന് പറയുന്നത്. ഈ സ്ത്രീയുടെ ജ്ഞാനത്തെ പ്രകീർത്തിച്ച് സോളമൻ ഈ സ്ത്രീയുടെ മകനെ സ്വതന്ത്രനാക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയാതെ, കാരുണ്യം കാണിക്കാൻ കഴിയാതെ നമ്മൾ പിടിച്ചു വയ്ക്കുന്നത് അനാവശ്യമായിരിക്കുന്ന ഒരുതരം നീതിബോധത്തിൽ നിന്നുകൊണ്ടാണ്. നിരന്തരമായി കരുണ കാണിക്കുന്ന ഒരു ദൈവത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഈ ദൈവത്തിൻ്റെ മുഖം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, എപ്പോഴും മറ്റുള്ളവരോട് കരുണ കാണിക്കുവാനായിട്ട് നമുക്ക് കഴിയും. കരുണ അനുഭവിച്ച ആളുകൾക്ക് കരുണ കാണിക്കാനായിട്ട് കഴിയും. ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ ചില തെറ്റുകൾ പറ്റുന്നത് നല്ലതാണ്. തെറ്റുകൾ പറ്റുന്നവർ, ജീവിതത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുന്നവർക്ക് മറ്റുള്ളവരോട് കുറച്ചുകൂടി കരുണയോടെ പെരുമാറാനായിട്ട് സാധിക്കും എന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുക. ഫ്രാൻസിസിൻ്റെ കഥ നാം ഓർക്കുന്നുണ്ട്. ഇറ്റലിയിലെ ഒരു കാലഘട്ടത്തിൽ സഭയെ പടുത്തുയർത്തിയും സഭയുടെ തകർച്ചയുടെ കാലഘട്ടത്തിൽ സഭയെ താങ്ങി നിർത്തിയ ഈ മനുഷ്യൻ കരുണയുടെ ആൾരൂപമായിരുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാക്കി കരുണയെ തന്നെ മാറ്റിയ വ്യക്തിയാണ് ഫ്രാൻസിസ്, വിശുദ്ധ ഫ്രാൻസിസ്. ആ ഫ്രാൻസിസിൻ്റെ ഒരു മറ്റൊരു രൂപമാണ് ഇന്ന് നമുക്ക് പരിചിതനായ ഫ്രാൻസിസ് മാർപ്പാപ്പ. ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈ ലോകത്തിൻ്റെ കരുണയുടെ മുഖം, ദൈവത്തിൻ്റെ കരുണയുടെ മുഖം കാട്ടിക്കൊടുക്കുക എന്നുള്ളതാണ്. അല്പം കൂടി വിശാലതയും സ്നേഹവും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മറ്റുള്ളവരെ വിധിക്കുന്നതിന് തൊട്ടു മുമ്പ് നമുക്ക് സ്നേഹത്താൽ നിറഞ്ഞ് അവരെ ചേർത്ത് പിടിക്കുന്നതിനെക്കുറിച്ചും അവരുടെ അറിവില്ലായ്മകളെ അവരുടെ അറിവില്ലായ്മകളാക്കി മാത്രം കണക്കാക്കി അവരിലേക്ക് നമ്മുടെ ദൈവത്തിൻ്റെ കരുണയുടെ മുഖം നമ്മളിവിടെ പ്രകാശിപ്പിക്കുവാനും നമുക്ക് സാധിക്കും.